നമസ്കാരം. കപ്പലിൽ നിന്ന് തുടുക്കാറാവുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസിന്റെ പരീക്ഷണ വിജയം ചൈനയെ നടുക്കി. അവരുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രമായ കിഴക്കൻ തീരം ഇന്ത്യൻ നാവികസേനയുടെ പരിധിക്കുള്ളിലാകുമെന്നതാണ് ചൈനീസ് അധികൃതരെ ഞെട്ടിച്ചത്. ചൈനയുടെ പ്രധാന വ്യാപാര തുറമുഖമായ ഷാങ്ഹായും മറ്റ് പ്രധാന തുറമുഖങ്ങളും ഇന്ത്യയുടെ പ്രഹരപരിധിക്ക് പുറത്തായിരുന്നു ഇതുവരെ. 400 കിലോമീറ്റർ വരെ ദൂരേക്ക് കടലിൽ നിന്നും തൊടുക്കാവുന്ന ബ്രഹ്മോസ് ഇവയെല്ലാം ഇന്ത്യൻ പരിധിക്കുള്ളിലാക്കും. ബ്രഹ്മോസ് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായിരുന്നു എന്ന പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ട്വിറ്ററിലൂടെ അറിയിച്ചു. അറബിക്കടലിൽ സ്ഥാപിച്ച ലക്ഷ്യം ബ്രഹ്മോസ് ഭേദിച്ചതായി DRDO വ്യക്തമാക്കി. DRDOയാണ് മിസൈൽ വികസിപ്പിച്ചത്. ബ്രഹ്മോസിന്റെ വിജയകരമായ പരീക്ഷണത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ നേട്ടത്തിൽ പങ്കാളിയായി ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും DRDO ചെയർമാൻ ഡോക്ടർ ജി സതീഷ് റെഡ്ഡി അഭിനന്ദിച്ചു. ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായിരുന്നു കടലിൽ നിന്നും കരയിൽ നിന്നും യുദ്ധവിമാനത്തിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ. അടുത്തിടെ ബ്രഹ്മോസ് മിസൈലിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച ബൂസ്റ്റർ ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയകരമായിരുന്നു. ഇതിന് പിന്നാലെയാണ് INS ചെന്നൈയിൽ നിന്നുള്ള പരീക്ഷണം. ബൂസ്റ്റർ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ 400 കിലോമീറ്ററിലധികം ദൂരമുള്ള ലക്ഷ്യം ഭേദിച്ചാണ് മിസൈൽ വിജയം കൈവരിച്ചത്. ബൂസ്റ്റർ, എയർഫ്രെയിം എന്നിവയിലടക്കം ഇന്ത്യൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാവുന്ന മിസൈലിന്റെ പരീക്ഷണ വിജയം പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് കരുത്താക്കും. കഴിഞ്ഞ കുറെ ആഴ്ചകളായി നിരവധി അത്യാധുനിക മിസൈലുകളാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്. ചൈനയുമായി അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മിസൈൽ പരീക്ഷണങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. ബ്രഹ്മോസിന്റെ പരിഷ്കരിച്ച ഭൂതല സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആന്റി റേഡിയേഷൻ മിസൈൽ രുദ്രം 1 എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ചൈനയുമായുള്ള സംഘർഷ സാഹചര്യത്തിൽ ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ഇപ്പോൾ തന്നെ 290 കിലോമീറ്റർ റേഞ്ചിലുള്ള ബ്രഹ്മോസ് വിന്യസിച്ചിട്ടുണ്ട്. ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിലുള്ളതാണ് ഈ മിസൈൽ. കഴിഞ്ഞ വർഷം ആകാശത്ത് നിന്നുള്ള പരീക്ഷണം Sukhoi-13 യുദ്ധവിമാനത്തിൽ നിന്ന് വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. ആകാശത്തു നിന്നും ശത്രു രാജ്യങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളും ഉയർന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളും ഭേദിക്കാം. ടാങ് വേദ ഹൈപ്പർസോണിക് മിസൈൽ ശൗര്യയും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.